नमस्कार ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക ഏതുതരം കഥാപാത്രങ്ങളും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും അതുല്യനായ നടനാണ് ശ്രീ നെടുമുടി വേണു കെ വേണുഗോപാൽ എന്നാണ് യഥാർത്ഥ നാമം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്ന അദ്ദേഹം പ്രാഥമികമായി മലയാളത്തിലും തമിഴിലുമായി 500-ൽ അധികം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് തിരക്കഥാ രചനയിലും ഏർപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുമുണ്ട് സിനിമയിലെ വിവിധ പ്രകടനങ്ങൾക്ക് 3 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 6 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും നെടുമുടി വേണു നേടിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ സ്കൂൾ അധ്യാപകനായിരുന്ന പി കെ കേശവൻ പിള്ളയുടെയും കുഞ്ഞിക്കുട്ടി അമ്മയുടെയും 5 ആൺമക്കളിൽ ഇളയ മകനായി 1948 മെയ് 22-നാണ് കെ വേണുഗോപാലൻ എന്ന നെടുമുടി വേണു ജനിച്ചത് നെടുമുടിയിലെ NSS ഹയർ സെക്കൻഡറി സ്കൂൾ ചമ്പക്കുളം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് വിദ്യാഭ്യാസ കാലത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം ആലപ്പുഴ SD കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും ആലപ്പുഴയിൽ പാരലൽ കോളേജ് അധ്യാപകനായും പ്രവർത്തിച്ചു അദ്ദേഹത്തിന് 4 മൂത്ത സഹോദരന്മാർ ആണ് ഉള്ളത് നാടകരംഗത്ത് സജീവമായിരിക്കാണ് നെടുമുടി വേണു സിനിമയിലെത്തിയത് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയതോടെ അരവിന്ദൻ പത്മരാജൻ ഭരത് ഗോപി തുടങ്ങിയവരുമായി സൗഹൃദത്തിലായി ഇത് അത്യന്തികമായി അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിന് വഴിയൊഴുക്കി ജയൻ മരിക്കുകയും മലയാള സിനിമയിൽ നവോത്ഥാനം സംഭവിക്കുകയും ചെയ്ത സമയത്താണ് നിയോഗം പോലെ അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് എത്തുന്നത് സമർത്ഥനായ ഒരു മൃദംഗം വായനക്കാരൻ കൂടിയാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് പുറമേ കമലഹാസൻ നായകനായ ഇന്ത്യൻ വിക്രം നായകനായി എത്തിയ അന്യൻ എന്നീ തമിഴ് ചിത്രങ്ങളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് പാച്ചി എന്ന അപരനാമത്തിൽ ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് കാറ്റത്തെ കിളിക്കൂട് തീർത്ഥം ശ്രുതി അമ്പടഞ്ഞാനി ഒരു കഥ ഒരു നുണക്കഥ സവിധം അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്നീ ചിത്രങ്ങളാണ് അത് 1978-ൽ അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു നെടുമുടി വേണുവിൻ്റെ അരങ്ങേറ്റം ഭരതൻ്റെ ആരവം എന്ന ചിത്രത്തിലെ വേഷം ശ്രദ്ധേയമായി പത്മരാജൻ്റെ ഒരിടത്തൊരു ഫയൽവാ എന്ന ചിത്രത്തിലെ നെടുമുടിയുടെ കഥാപാത്രവും പ്രേക്ഷക മനസ്സിൽ ഇടം നേടി വൈകാതെ മലയാളത്തിലെ തിരക്കേറിയ സഹനടന്മാരിൽ ഒരാളായി അദ്ദേഹം മാറി അഭിനയ വൈദഗ്ധ്യവും സംഭാഷണ അവതരണത്തിലെ വ്യക്തതയും നെടുമുടിയുടെ കഥാപാത്രങ്ങൾക്ക് കരുത്തേകി ടെലിവിഷൻ പരമ്പരകളിലും നെടുമുടി സജീവം തന്നെയാണ് വിദ്യാഭ്യാസ കാലത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവവും ആയിരുന്നു ഇതുകൂടാതെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടായി 2005-ൽ മാർഗം ഹവാന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ചു 2007-ൽ സൈറ മികച്ച നടൻ സിംബാവെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് പ്രദർശിപ്പിക്കുകയുണ്ടായി 500-ഓളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നെടുമുടി വേണുവിന് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് 1990-ലെ ഹിസൈനസ് അബ്ദുള്ളയിലൂടെയാണ് പിന്നീട് 2003-ൽ മാർഗം എന്ന ചിത്രത്തിന് പ്രത്യേക പരാമർശം ലഭിക്കുകയുണ്ടായി 2005-ൽ പുറത്തിറങ്ങിയ മിനുക്ക് എന്ന ചിത്രത്തിൻ്റെ അവതരണത്തിനും അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു 1987-ലെ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തിനും 2003-ലെ മാർഗം എന്ന ചിത്രത്തിനും അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡുകൾ നേടിക്കൊടുത്തു നായകനും വില്ലനും സ്വഭാവ നടനുമായൊക്കെ തിരശീലയിൽ നിറഞ്ഞ അദ്ദേഹം ക്യാരക്ടർ റോളുകളും തമാശ വേഷങ്ങളും ഉൾപ്പെടെയെല്ലാം ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു അനന്യമായ അഭിനയ ശൈലിയും പ്രതിഭയും കൊണ്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ എണ്ണം പറഞ്ഞ് നടന്മാരിൽ ഒരാളായി 1972-ൽ ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിലെ ചെറിയൊരു വേഷം പിന്നീട് 78-ലെ തമ്പ് ആരവം തകര ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ സൂര്യൻ്റെ മരണം ആരോഹണം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ചാമരം
ചമയം, വേനൽ, താരാട്ട്, പ്രേമഗീതങ്ങൾ, ഒരിടത്തൊരു ഫയൽ വാൻ, ഇളനീർ, തേനും വയമ്പും, കള്ളൻ പവിത്രൻ, ചാട്ട, പറങ്കിമല, കോലങ്ങൾ, ധന്യ, വിട പറയും മുൻപേ, യക്ഷിക്കാവ്, ചില്ല്, ഫുട്ബോൾ, എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, കാളിയമർദ്ദനം, പൊന്നും പൂവും, എനിക്കും ഒരു ദിവസം, ഗാനം, കോമരം, യവനിക, കേൾക്കാത്ത ശബ്ദം, അമൃതഗീതം, മർമ്മരം, പാളങ്ങൾ, ആലോലം, സ്നേഹപൂർവം മീര, ഞാനൊന്ന് പറയട്ടെ, ഓർമ്മയ്ക്കായി, ആരൂഢം, രചന, ഒരു സ്വകാര്യം, പരസ്പരം, ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ, അപ്പുണ്ണി, മംഗളം നേരുന്നു, ഒരു കൊച്ചു സ്വപ്നം, കാതോട് കാതോരം, ഒരു നാൾ ഇന്നൊരു നാൾ, പ്രിൻസിപ്പൽ ഒലിവിൽ, ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ, ഒരു കുടക്കീഴിൽ, പുലി വരുന്നേ പുലി, ഓടരുതമ്മാവ ആളറിയാം, ചാർളി, ഇരകൾ, ഒരു സന്ദേശം കൂടി, ഒടുവിൽ കിട്ടിയ വാർത്ത, തേന്മാവിൻ കൊമ്പത്ത്, ചിത്രം, നോർത്ത് 24 കാതം, ഹിസ് ഹൈനസ് അബ്ദുള്ള, മാർഗം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു ചലച്ചിത്രങ്ങൾ. നെടുപുടി വേണു വിവാഹം ചെയ്തത് TR സുശീലയാണ്. അവർക്ക് 2 മക്കളുണ്ട്, ഉണ്ണിയും കണ്ണനും. കൈകാര്യം ചെയ്യുന്ന ഏത് കഥാപാത്രത്തിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഓരോ മലയാളികളുടെ മനസ്സിലും അദ്ദേഹം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതിനുള്ള കാരണവും. 2021 October 11 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും എന്നെന്നും സിനിമാ ചരിത്രത്തിൽ നെടുപുടി വേണു എന്ന നാമം തലയുയർപ്പോടെ തന്നെ നിൽക്കും.